കേരളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷനും വലിയ തിരക്കിലാണ്. അദ്ദേഹം ഇപ്പോൾ പാലക്കാടാണ്. പാലക്കാട് അടക്കം മൂന്ന് മണ്ഡലങ്ങളിലും ബിജെപി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടെത്തി ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുകയാണ്, അതിന്റെ നേതൃത്വം കൊടുക്കുകയാണ്. ബിജെപി ഈ പറയുന്ന പോലെ എങ്ങനെയാണ്, എന്ത് പ്രതീക്ഷയാണ് വെച്ചുള്ളൂ? വളരെ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. പരമ്പരാഗത മുന്നണികളെന്ന് അവകാശപ്പെടുന്ന LDFനും UDFനും ജനങ്ങൾ ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. വികസന രാഷ്ട്രീയം അംഗീകാരം നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും ഇത്. ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അതിനെ ജനങ്ങൾ കനത്ത ശിക്ഷ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ വിജയം അട്ടിമറിയിലൂടെ വോട്ട് മറിച്ചുകൊണ്ടാണ് നടന്നതെന്ന് മുന്നണികൾ തന്നെ സമ്മതിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് LDFന്റെ വോട്ട് UDFലേക്ക് പോയി. അതിനിപ്പോൾ അവർ പറയുന്നത് മതേതര വോട്ടുകൾ അങ്ങോട്ട് പോയിന്ന്. എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി BJPയെ തോൽപ്പിക്കാൻ വോട്ട് മറിക്കുന്നതിനെയാണ് അവർ മതേതര വോട്ടെന്ന് പറയുന്നത്. മതം നോക്കി ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളെ പരാജയപ്പെടുത്താൻ വോട്ട് മറിച്ചവരും മതേതരവാദികൾ. ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത ആൾക്കാര് അവർ മതേതരവാദികളല്ല. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ചയാവും. പാലക്കാട് കഴിഞ്ഞ തവണ നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ ജനങ്ങൾക്ക് കിട്ടിയിരുന്നു. ഈ ശ്രീധരൻ സാറിനെ പോലെ ഒരാളെ പാലക്കാട് വിജയിപ്പിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാവുമായിരുന്നു. ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സംഭവിക്കുമായിരുന്നില്ല. അതൊരു വലിയ നഷ്ടമായിട്ട് ജനങ്ങൾക്കിടയിൽ, ആ നഷ്ടബോധം ഇത്തവണ ജനങ്ങൾ വികസന നായകനായിട്ടുള്ള കൃഷ്ണകുമാറിലൂടെ തിരിച്ചുപിടിക്കും. പാലക്കാട് NDAയുടെ വിജയം ഉറപ്പാണ്. ചേലക്കരയിലും ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വയനാട്ടിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് VIP മണ്ഡലമായിട്ട് മാറിയെന്നാണ്. പക്ഷെ VIP മണ്ഡലം എന്നാവുമ്പോൾ സാധാരണ ഗുണമുണ്ടാവുക, പക്ഷെ ഇവിടെ ദോഷമാണ്. തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഞങ്ങൾ നല്ല ഒന്നാന്തരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. രാഹുൽഗാന്ധി പറഞ്ഞ 2 MPമാരുണ്ടാകുന്നതാണ്. അതായത് വയനാട്ടിനെ തേച്ചു പോയ രാഹുൽ ഗാന്ധി ഇനി എന്ത് പറഞ്ഞാലാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിന്റെ അവസരം കളഞ്ഞുകുളിച്ച് വഞ്ചിച്ചു പോയ ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരിയെ കൊണ്ടുവന്നിരിക്കുന്നത്. മകനെയും ഭർത്താവിനെയും ഇന്നലെ കൂട്ടി കൊണ്ടുവന്നിരിക്കുക. അടുത്ത പിൻഗാമിയെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുക. പാവം നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ വാതിൽ പഴുതിലൂടെ നോക്കിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക കണ്ടത്. മകനും ഭർത്താവും കുടുംബാംഗങ്ങളും കലക്ടറുടെ മുമ്പിലിരിക്കുമ്പോൾ പരിണതപ്രജ്ഞനായിട്ടുള്ള പട്ടികജാതിക്കാരുടെ നേതാവ്, വലിയ നേതാവായിട്ടുള്ള ഖർഗെജിക്ക് വാതിൽ പഴുതിലൂടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് കണ്ടു. ഇത്രയും കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബാധിപത്യം, ഏകാധിപത്യം, താൻ പോരിമ, ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള വിധിയെഴുത്താണുണ്ട്.